السلام عليكم ورحمة الله تعالى وبركاته. എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു. സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ഇന്ന് എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഔഷധ സസ്യങ്ങളെ സംബന്ധിച്ച് കൊണ്ടാണ്. അതിൽ അലക്കുചേര്, ഈ അലക്കുചേര് അതിന് മറ്റൊരു പേരാണ് തെങ്കൊട്ട എന്ന പേരിലും, തെങ്കൊട്ട എന്ന പേരിലും അറിയപ്പെടുന്ന ഈ ചെടിയുടെ കുരുവാണ് ഔഷധ യോഗ്യമായിട്ടുള്ളത്. ഇതിൻ്റെ നാല് കുരു നന്നായി ചതച്ചിട്ട് ഔൺസ് പാലിൽ, 8 ഔൺസ് പാലിൽ വേവിച്ച്, അഥവാ ഇതിൻ്റെ 4 കുരു എടുത്ത് 8 ഔൺസ് പാലിൽ നന്നായി വേവിച്ച് കുറച്ച് നെയ്യും പഞ്ചസാരയും ചേർത്ത് 1 മാസം പതിവായി കഴിച്ചാൽ ശരീരശക്തി വർദ്ധിക്കുകയും കൂടാതെ കുഷ്ഠം, ചർമ്മരോഗങ്ങൾ, ആമവാദം, അതുപോലെ അർഷസ്, അത് മൂലക്കുരു, പിന്നെ വാതരക്തം എന്നിവയും മാറിക്കിട്ടാൻ വളരെ സഹായകരമാണ്. ഇത് കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഉപ്പും പുളിയും ഉപയോഗിക്കാൻ പാടില്ല, അത് ഉപേക്ഷിക്കണം. വളരെ ഔഷധമായിട്ടുള്ള ഒരു സസ്യമാണ്, ഇതിൻ്റെ കുരുവാണ് ഔഷധത്തിനായി ഉപയോഗിക്കാറുള്ളത്. അതുപോലെ തന്നെ രക്താർബുദം, പല ആളുകളിലും ഉണ്ടാകുന്ന പ്രയാസപ്പെടുത്തുന്ന ഒന്നാണ് രക്താർബുദം. അതുപോലെ പ്ലീഹവൃദ്ധി, പ്ലീഹാവൃദ്ധി അതുപോലെ എന്നിവ രോഗങ്ങൾ, ഇത്തരം രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ഈ ചേർക്കുരു, കടുക്കത്തോട്, അതുപോലെ കറുത്ത ജീരകം എന്നിവ സമമായി എടുത്ത് അതിൽ ശർക്കരയും ചേർത്ത് നന്നായി പൊടിച്ച് 2 ഗ്രാം അളവിലുള്ള ഗുളിക പോലെ ആക്കുക, ഗുളിക രൂപത്തിലാക്കി 2 ഗുളിക വീതം ദിവസേന 3 നേരം കഴിച്ചാൽ ശമനം ഉണ്ടാകുന്നതാണ്. രക്താർബുദം, പ്ലീഹാവൃദ്ധി എന്നിവ രോഗങ്ങൾക്ക് ഞാൻ ഈ പറയുന്നത് പോലെ ചെയ്താൽ, അഥവാ 2 ഗ്രാം അളവിലുള്ള ഗുളികയാക്കി 2 ഗുളിക വീതം ദിവസേന 3 നേരം കഴിച്ചാൽ ശമനം ഉണ്ടാകും. അങ്ങനെ ഒരുപാട് ഗുണം ചെയ്യുന്ന ഒന്നാണ് ഇത്. എന്നാൽ ഇത് ശുദ്ധി ചെയ്യേണ്ട ഒരു രൂപം കൂടി ഞാൻ പറയാം. പാലിൽ നന്നായി വേവിച്ച് ശുദ്ധി ചെയ്ത് കുരു 6 ഗ്രാം എടുത്ത് ചൂടുപാലിൽ നന്നായി അരച്ച് കുടിക്കുകയും 20 തുള്ളി ചേർക്കുരു തൈലം, ഈ ചേർക്കുരു തൈലം 20 തുള്ളി ആവണക്കണ്ണയിൽ നന്നായി ഒഴിച്ച് വസ്തി ചെയ്യുകയും ചെയ്താൽ ഉദരകൃമി നശിക്കും. ഇത് ഇങ്ങനെ 3 ദിവസം തുടർച്ചയായി ചെയ്യുകയും ചെയ്യണം. ഇത് ഉദരത്തിലുള്ള കൃമി നശിക്കാനുള്ള മാർഗമാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ്, 20 തുള്ളി ഈ ചേർക്കുരു തൈലം
ചേർക്കുരു തൈലം അതുപോലെ ആവണക്കണ്ണയിൽ ഒഴിച്ച് വസ്തി ചെയ്യുകയും ചെയ്താൽ ഉദരകൃമി നശിക്കുകയും ഇത് ഇങ്ങനെ മൂന്ന് ദിവസം ആവർത്തിക്കുകയും ചെയ്താൽ ഉദരത്തിലുണ്ടാകുന്ന കൃമി നശിച്ചു പോവുകയും ചെയ്യും എന്നുള്ളതാണ്. ഇൻഷാ അല്ലാ ഇതുപോലത്തെ ഒറ്റമൂലി പ്രയോഗങ്ങൾ തുടർന്ന് ഇൻഷാ അല്ലാ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. നമ്മുടെ നാട്ടിൽ പല ആളുകൾക്കും അറിയാത്ത ചില ഔഷധ സസ്യങ്ങളുണ്ട്. അതിൻ്റെ ഉപയോഗ രീതികൾ എനിക്ക് കഴിയും പോലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. അല്ലാഹു സുബ്ഹാനഹു വതആല രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ രോഗങ്ങൾ പരിപൂർണമായി ശിഫ നൽകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. എല്ലാ ജനങ്ങളിലും അല്ലാഹു നല്ലത് വരുത്തട്ടെ. ഇൻഷാ അല്ലാഹ് തുടർന്ന് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ആ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുകയും ചെയ്താൽ മാത്രമാണ് ഞാൻ പുതിയ വീഡിയോകൾ ഇടുന്ന സമയത്ത് അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ എന്ന് ഉണർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.